എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ലോഞ്ച് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരു പെർഫ്യൂം ആയിട്ടാണ് പെർഫ്യൂം എന്നാൽ ടാക്കോറബാനെ വൺ മില്യൻ പ്രവേ ഇത് പലരും പറയുന്നത് വൺ മില്യൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫ്യൂമെന്നാണ് പലരും പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഞാനത് പറയാം ഇത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിയ പെർഫ്യൂമാണ് അമ്പത് എം എൻ അന്ന് ഏകദേശം നാലായിരം രൂപ ഒരുപ്പിച്ച് കൊടുത്ത് വാങ്ങിയ പെർഫ്യൂം ആയത് അതുകൊണ്ടാണ് അതിൻ്റെ ഹൺഡ്രഡ് എം എൻ ഉണ്ട് ഇതാണ് എൻ്റെ ബോക്സ് വരുന്നത് ഉണ്ടോ ഒരു വൺ മില്യൻ്റെ ആ ഒരു ടിപ്പിക്കൽ ബോക്സ് തന്നെയാണ് ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും കാണും ക്യു ആർ കോഡ് ബാക്കി ആ ഡീറ്റെയിൽസും കാര്യമുള്ളൂ ബൈ ഹൺ്രഡ് എം എ ആണ് അപ്പോൾ ബോട്ടിൽ ഡിസൈൻ വൺ മില്യന്റെ ബോട്ടിൽ ഡിസൈൻ തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഒരു കളർ വ്യത്യാസമുണ്ട് ചിലപ്പോൾ ഒരു ഒരു ബ്രോൺസായിട്ടുള്ളൊരു നിറവാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ എനിക്കോളാം ആ ഒരു ഗോൾഡൻ ഒക്കെ കുറേ കൂടി ഇതൊരു ഒരു ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കളർ പിന്നെ ബാക്കിൽ ജ്യൂസിൻ്റെ കളർ കാണാം പക്ഷേ പഴയ ബാച്ച് അപേക്ഷിച്ച് പഴയ ബാച്ച് കുറച്ചും കൂടി ഡാർക്ക് കളർ നമ്മുടെ ഏഡിയോ ഹോം ഇൻറ്റൻസിന്റെ പോലെ പഴയ ബാച്ച് കുറേ തിക്കായിട്ടുണ്ടാവില്ല നല്ല ഒരു കാപ്പുകൂരി കളറാണ് ഇതിന് പക്ഷേ ഇത് കുറച്ച് ലൈറ്റായിട്ടുണ്ട് പക്ഷേ സ്മെൽ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല ചെറുതായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ തോന്നുന്നു കാര്യമായിട്ടുള്ള സ്മെൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ബോട്ടിൽ ഡിസൈൻ പറഞ്ഞു പ്രത്യേകിച്ച് പറയത്തക്കൊന്നുമില്ല ഒന്നും ഇല്ല കാര്യം വൺ മിൽ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാവില്ല ഞാൻ കൂടുതൽ വാരി വിളിച്ച് പറയുന്നില്ല വൺ മിലൻ്റെ ഒരു ബോട്ട് ലീസാൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടേ ഉള്ളൂ വേറെ പെർഫ്യൂം ആണ് ബാച്ച് കോഡും കാര്യങ്ങളും കാണാം അപ്പോൾ ഇത്രയാള് ബോട്ടിൽ ഡിസൈനും ബോക്സും ബോക്സിനെ കുറിച്ച് കൊണ്ടും പറയട്ടുണ്ട് ബോക്സൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത്രയാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ മണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്പ്രേർ കൊള്ളാം മറ്റേ പഴയ വൻപിന്റെ സ്പ്രേയർ എനിക്കത്ര തൃപ്തിയല്ല ഒരു പലപ്പോഴും നന്നായിട്ട് ജ്യൂസ് വരാറില്ല എൻ്റെ സ്പ്രേറ് കൊള്ളാം ഓക്കെ പഴയ ബാച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ രണ്ടും സെയിം തന്നെയാണ് പഴയ ബാച്ചിൽ ആ ഒരു ആൽക്കഹോൾ ബ്ലാസ്റ്റ് ചിലർ വിചാരിക്കുന്നത് അതൊരു സിട്രസി സ്മെല്ലെന്നാണ് പക്ഷെ സിട്രസി സ്മെല്ലായിട്ടല്ല എനിക്ക് കിട്ടുന്നത് ഒരു ആൽക്കഹോൾ ബ്ലാസ്റ്റാണ് ഇനീഷ്യലി പഴയ ബാച്ച് കിട്ടുന്നത് അതിനുശേഷം ആ ഒരു സിനിമൻ ആംബർ ടോങ്കാബീൻ വാനില ടൊബാക്കോ ഈ നോട്ടിലേക്ക് പോവും പുതിയ ബാച്ചിലേക്ക് വരുമ്പോൾ ആ ഒരു എന്താ ആദ്യത്തെ ആ ഒരു ഓപ്പണിങ്ങിന് ആ ഒരു ആൽക്കഹോൾ ബ്ലാസ്റ്റൊന്ന് മാറിയിട്ട് സ്ട്രേറ്റ് അവേ തന്നെ ആ ഒരു സ്പൈസി ആയിട്ടുള്ള ആ ഒരു നോട്ടാണ് വരുന്നത് സ്പൈസി സ്വീറ്റ് നമ്മുടെ ഈ അർമാനി സ്ട്രോങ് യു അതുപോലെ തന്നെ അർമാനി കോഡ് അപ്സലോ ഇതുപോലെയുള്ള ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ഡീലെ വരുന്ന സ്മെല്ലാണ് നമുക്ക് നോട്ട് ഞാൻ പറയാം നോട്ട് നോട്ട് പറയാൻ വിട്ടുപോയി ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത് സിനിമൻ ബ്ലഡ് മാൻഡറിൻ ടൊബാക്കോ മിർ ടോങ്കാബീൻ പച്ചുകൂടി വൺ മില്യൻ്റെ മണം നിങ്ങൾക്ക് അറിയായിരിക്കില്ല വൺ മില്യൻ്റെ മണം എനിക്ക് കിട്ടുന്നത് കൂടുതലും സിനിമൻ അതുപോലെ തന്നെ കുറേയേറെ സ്പൈസി പിന്നെ ഒരു റോസിൻ്റെയൊക്കെ ഒരു മണം വരാറുണ്ട് എനിക്ക് മിക്കവാറും കിട്ടുന്ന ഒരു മണമല്ല റോസിൻ്റെ ഒരു മണം ഇതിനകത്ത് അങ്ങനെയുള്ള നോട്ടൊന്നുമല്ല സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു വൺ മില്യൻ്റെ ആ ഒരു മണം അത്ര അങ്ങോട്ടില്ല ഇതിൽ എന്നാ എത്ര അങ്ങോട്ട് വൺ മില്ലിയൻ്റെ വളം അല്ല കിട്ടുന്നത് പക്ഷേ കുറേയേറെ സ്പൈസി ആയിട്ടുള്ള നോട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള നോട്ട് സിനിമ വളമല്ല വേറെ എന്തോ ഒരു ആയിട്ടുള്ളതാണ് ഒരു ക്യാൻ്റി ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ഒരു വാരില ബട്ടർ സ്കോച്ച് അതുപോലെ ക്യാരമൽ അതുപോലെയുള്ള പണ്ട് ഫൈവ് സ്റ്റാർ കിട്ടുള്ളൂ ഫൈവ് സ്റ്റാർ കിട്ടുമ്പോൾ ഈ ഫൈവ് സ്റ്റാർ ചോക്ലേറ്റ് അത് അത് നമ്മൾ രണ്ടായിട്ട് പുലർത്തുമ്പോൾ നടക്കുന്ന ഒരു ക്യാരമെൽ വരില്ല ആ ഒരു ക്യാരമലിൻ്റെ ഒരു സ്വീറ്റ് സ്മെല്ലുണ്ട് ആ ഒരു ഫൈവ് സ്റ്റാറിൻ്റെ ഒരു മണം അതാണ് മിഡിൽ നോട്ടിലേക്ക് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ ഡ്രൈ ഡൗൺ ഒരു രക്ഷയില്ലാത്ത ഡ്രൈ ഡൗൺ ഡ്രൈഡൌൺ ആണ് ഞെട്ടിച്ച് തുടങ്ങുന്നത് അങ്ങനെ എല്ലാ പെർഫ്യൂമിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നോട്ട് ട്രാൻസിഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല തൊക്കെ വാറൻ പെർഫ്യൂമിൽ അങ്ങനെ കാണാറില്ല ഏകദേശം ടോപ്പ് നോട്ടും ബേസ് നോട്ടും ഒക്കെ ഏകദേശം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ അപൂർവ്വ ചില പെർഫ്യൂമിലൊക്കെയാണ് ഈ നോട്ടുകൾ കാര്യമായിട്ട് മാറുന്നത് ഈ ഒരു പെർഫ്യൂമിന് നോട്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് കാര്യം ഡ്രൈഡൌണിലേക്ക് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു മണം അതായത് ഈ ഒരു പെർഫ്യൂം തന്നെ മാറിപ്പോകുന്നത് വേറൊരു ലെവലിൽ മണമാണ് ഡ്രൈഡൗണിൽ വരുന്നത് അതായത് നല്ല ടൌങ്കാബീൻ്റെയും ടൊബാക്കോടെയും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെയും ഒക്കെ ഒരു മണം വരും ആ ഒരു മണം നമ്മൾ അഡീക്റ്റലായി മാറും ആ ഒരു മണത്തിന് മണം എനിക്ക് ഒരുപാട് ഫിവിലായിട്ടുള്ള ടീൽ തന്നെയാണ് ഞാൻ പറയുന്നത് ഏഞ്ചൽസ് ആൻഡ് കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ അതുപോലെ തന്നെ പെർഫുസിൻ്റെ പോലെ ഓഷാൻ പിന്നെ അർമാലി കോഡ് പെർഫു അർ സോറി അർമാലി അർമാലി അപ്സലു അർമാലി കോഡ് അപ്സുലു ആണെന്ന് തോന്നുന്നത് ഓക്കെ അർമാനിക്കോഡ് അപ്സലൂ അതുപോലെ എന്തിനായിട്ട് പെർഫ്യൂമുണ്ട് അർമാനിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അർമാനി സ്ട്രോങ് വിത്ത് ചെയ്യൂ ഇതിൻ്റെയൊക്കെ ഒരു സെയിം ഡീന തന്നെയാണ് ഇതിനുള്ളത് പക്ഷേ അതുപോലെ തന്നെ ഇവിടെ ഞാൻ കഴിഞ്ഞ തവണ റിവ്യൂ ചെയ്തിട്ടുള്ള അൽഹാമ്ര സോറി ലതാഫ ഖാമ്ര ലതാഫ ഖാമ്രക്കും ഈ ഒരു സെയിം ഡി എൻ എ തന്നെയാണ് ലത്ത ഫയ്ക്കും സെയിം ഡി എൻ്റെ തന്നെ ആ ഒരു സ്വീറ്റ് വാനില സിനിമൻ ടോങ്കബീൻ്റെയൊക്കെ ഒരു മണം തന്നെ സെഡക്റ്റീവ് സെറ്റീവായിട്ടുള്ള ഡി എൻ എന്ന് ഇതിൽ എന്തേ പറയുന്നത് സെഡക്റ്റീവ് ആയിട്ടുള്ള ഡി എൻ ആൾക്കാർ അട്രാക്റ്റഡ് ആവുന്നൊരു ഡി എൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡി എൻ്റെ അങ്ങനെ പല നോട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ ഈ ഇങ്ങനെയുള്ള ഈ ഒരു ഈ സ്ട്രോങ് വ്യക്തിവിൻ്റെ ഒക്കെ നോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകാറുണ്ട് അത് ആ ഒരു മന ആ ഒരു ഡി എൻ എയോട് പലർക്കും ഒരു താല്പര്യം തോന്നിപ്പിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ട് സാധാരണ ചിലരൊക്കെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പറയും ചില പെർഫ്യൂമിലൊക്കെ പക്ഷേ ഈ ഒരു ഡി എൻ എ വരുമ്പോൾ സ്ട്രോങ് ആകെത്തിയോ ഈ സ്വീറ്റിൻ്റെയൊക്കെ ഡി എൻ എ വരുമ്പോൾ എല്ലാവരും ഒരു എന്താ പറയുക നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡി എൻ എ തന്നെയാണ് ഇതിലും ലതാഫാ കമ്ര ഇതൊക്കെ ഏകദേശം സെയിം കാറ്റഗറി വരും ഇതിൻ്റെയൊക്കെ മനം തന്നെയാണ് ഏകദേശവും പക്ഷേ ലത്താഫ കമറയൊക്കെ കുറേ കൂടി ക്വാളിറ്റി ഉണ്ട് ഈ ഒരു പെർഫ്യൂമിന് ലത്താഫ കമറ എന്ന് പറയുമ്പം ഏകദേശം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ആറ് എ ജി വരുന്ന പെർഫ്യൂമാണെങ്കിൽ ഇത് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്ന ഏഴ് എട്ട് അടുപ്പിച്ചാണ് വില വന്നത് അപ്പോൾ ആ ഒരു പാക്കുറവാനുള്ള ഒരു ഹൗസിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്തായാലും കാണുമല്ലോ ആ ഒരു ക്വാളിറ്റി ഉണ്ട് പക്ഷേ അതുകൊണ്ട് ലത്താഫ കമറ ചി എന്നല്ല ലത്താഫ കമറ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വാങ്ങേണ്ട പെർഫ്യൂമാണ് ഞാൻ കഴിഞ്ഞ റിവ്യൂ ലക്ഷത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ ഡി എ നെയ് ഒക്കെ സെയിം തന്നെയാണ് ടോപ്പ് ടോട്ട് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സിട്രസി ബ്ലാസ്റ്റ് ഒഴിച്ച് നിർത്തിയാൽ പിന്നെ വരുന്നത് നല്ല ആയിട്ടുള്ള മണമാണ് നമുക്ക് കൊതി വരുന്ന മണമാണ് കൊതിപ്പിക്കുന്ന മണം ചിലത് ആപ്പിൾ പൈയുടെ മണമെന്നൊക്കെ പറയുന്നുണ്ട് ഞാനതൊന്നും സ്മെൽ ചെയ്തിട്ടില്ല എനിക്ക് പറയാനറിയില്ല പക്ഷേ ഡ്രൈ ഫ്രോണിന് വരുമ്പോൾ എന്തോ ഒരു മണം ചിലപ്പോൾ അതായിരിക്കാപ്പിൾ പയുടെ മ മണം ആ ഒരു മണം എന്നെ വല്ലാതെ അറിയിച്ചിടാക്കുന്നുണ്ട് കാരണം ഷേട്ടിലൊക്കെ അടിച്ചിട്ട് കുറേ കഴിയുമ്പോൾ ഈ മണം നമ്മളിങ്ങനെ കൊതിപ്പിക്കും ഒരു ആയിട്ടുള്ള ഒരുതരം ഡി എന്നെ അത് പറഞ്ഞറിയിക്കാൻ പറയാം ഒരു ആ ഒരു മണം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വിഷക്കാലം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ ചോക്ലേറ്റോ സ്വീറ്റ്സോ എന്തെങ്കിലും കഴിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു തരം ഒരുതരം മണം ഒരു തേനിൻ്റെയും തേൻ ക്യാരമൽ ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ഒരു മണം നിങ്ങൾ മനസ്സിൽ കൽപ്പിക്കുക അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഓവറൾ സ്മെല് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് തന്നെയാണ് തേൻ ക്യാരമൽ ഹണി ബട്ടർ സ്കോച്ച് ടോഗാബിൻ ഇതിൻ്റെയൊക്കെ മണം തന്നെയാണ് ഇതിനൊരു അപ്പോൾ സ്പൈസി കിട്ടും സ്പൈസി കൂട്ടും ഒപ്പം ഇത്രയും മണവും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു മണം ഒന്നും വേണ്ട ഫൈവ് സ്റ്റാർ കാഡ്ബറി ഫൈവ് സ്റ്റാറിൻ്റെ മണം എന്താണ് കാഡ്ബറി ഫൈവ് സ്റ്റാറിൻ്റെ മണമാണ് പഴയ ഫൈവ് സ്റ്റാറിൻ്റെ മണം തന്നെയാണ് ഒരു പെർഫ്യൂം കറക്റ്റ് എക്സാക്ട് ആ സ്മെല് തന്നെയാണ് ചെറുതായിട്ടൊരു സ്പൈസി സ്മെല്ലും ഉണ്ട് അത് മിഡിൽ ലോട്ടിലേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊരു സ്പൈസി സ്മെല്ലും ഉണ്ട് ഡ്രൈഡോളിൽ വരുമ്പോൾ കറക്റ്റ് ഫൈവ് സ്റ്റാറിൻ്റെ മണം വരും പിന്നെ ലോഞ്ച് വിറ്റി ലോഞ്ച് വിറ്റി എനിക്ക് അഞ്ച് ആറ് മണിക്കൂറാണ് കിട്ടുന്നത് പ്രൊജക്ഷൻ ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ നല്ല പ്രൊജക്ഷൻ ഉണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഒരു കഴിഞ്ഞ കലത്തിലേക്ക് അടുത്ത് വരുമ്പോൾ മാത്രം കിട്ടുന്ന രീതിയിലേക്ക് പ്രൊജക്ഷൻ കുറച്ചുകൂടി ഒന്ന് ഒതുന്ന് നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ കിട്ടുന്ന രീതിയിലേക്ക് മണം മാറും പക്ഷേ ആദ്യത്തെ രണ്ട് മണിക്കൂർ സ്ട്രോങ് ആയിരിക്കും അത്യാവശ്യം നല്ല ദൂരെ തന്നെ ഈ മഴ എത്തും നമ്മൾ ഒരു സ്പ്രേ അടിക്കുമ്പോൾ ഈ മുറി മുഴുവനും ആ ഒരു മഴമായിരിക്കും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്നാലും നമുക്ക് ആ ഒരു മഴ കിട്ടും അപ്പോൾ പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലൈൻറ്റ്സും ഇല്ല ലോങ്ങ് ജിവിറ്റി അഞ്ച് ആറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ലോങ് ജിവിറ്റിയാണ് ഞാൻ ഓഫീസിലാണ് ട്രൈ ചെയ്തത് ഓഫീസിൽ എ സി ആയതുകൊണ്ട് തന്നെ അഞ്ചാറ് മണിക്കൂർ കിട്ടി വൈകുന്നേരം അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ഈ നല്ല പ്രൊജക്ഷൻ കിട്ടും കോംപ്ലിമെൻസ് കിട്ടും എനിക്ക് ഓഫീസിൽ അടിച്ചിട്ട് കോംപ്ലിമെൻസ് കിട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒരാളെടുത്തടിക്കുകയും ചെയ്തു അപ്പോൾ നല്ല പെർഫ്യൂമാണ് കോംപ്ലിമെൻസിൻ്റെ കാര്യത്തിലും ലോങ്ങ് ജ്യൂറ്റിയുടെ കാര്യത്തിലും പരാതികളൊന്നുമില്ല പിന്നെ ഏത് കാലാവശ്യത്തിൽ ഉപയോഗിക്കണം ഏത് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ മാത്രം രാത്രി വൈകുന്നേരങ്ങൾ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യുക വൈകുന്നേരം വലിയ ചൂടൊന്നുമില്ല ഇല്ല വലിയ പുഴുക്കലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക ചില വൈകുന്നേരങ്ങളൊക്കെ അറിയാലോ വെയിൽ താഴ്ന്നാലും ഭയങ്കര ചൂടായിരിക്കുക നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഉയർത്ത് കുഴച്ച് പോവും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഹ്യൂമിഡിറ്റി ഉള്ള ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കാതിരിക്കുക അത്യാവശ്യം നല്ല തണുപ്പായിട്ടുള്ള നമ്മൾ മൂഡ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുക നല്ല പെർഫോമൻസ് കിട്ടും പിന്നെ പ്രായം ഇത് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു യൂത്തിനൊക്കെ ആയിരിക്കും സെറ്റാവുന്ന ഒരു മുപ്പത്തെട്ട് 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 വയസ്സ് താഴെയുള്ളവർക്കായിരിക്കും കുറച്ചും കൂടി ഒരു സ്യൂട്ടാവുന്ന കാര്യം ഇതൊരു ഒരു ഔട്ട് സ്പോക്കൺ ക്യാരക്ടറായിട്ടുള്ളൊരു ഡി എൻ എ ആണ് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ ആവുന്ന അല്ലെങ്കിൽ ഒരു യൂത്തിന് യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡി എൻ എ ആണ് അപ്പോൾ ആ ഒരു പ്രായക്കാർക്ക് യൂസ് ചെയ്യാം മെച്ചൂർ ആട്ടുള്ളവർക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് വൈഫൊക്കെ വാങ്ങം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി സെറ്റിൽഡായി അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചുകൂടി ചേരുന്നത് അടിച്ചുപൊളിച്ച് തറക്കുന്ന പിള്ളേർക്കായിരിക്കും അല്ലെങ്കിൽ യൂത്തിനായിരിക്കും പാർട്ടി ക്ലമ്പിങ് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവുക ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ് ഒരു ഡേറ്റ് നൈറ്റിലൊക്കെ സൂപ്പറായിരിക്കും അപ്പോൾ പ്രായം പറഞ്ഞു വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലുള്ള ഹോളിഡേ ഡേയ് സീസണിലൊക്കെ ഉപയോഗിക്കാം കല്യാണം പോലുള്ള ചടങ്ങുകൾ കല്യാണം പിന്നെ അതുപോലെ തന്നെ ബർത്ത് ഡേ പാർട്ടി പിന്നെ ഗെറ്റ് ടുഗതർ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അതുപോലെ തന്നെ ലവറുമായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ വൈഫുമായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ഒക്കെ ഏത് സാഹചര്യത്തിലും ഈ ഒരു ലിമിറ്റ് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഇതുപോലെ ഒക്കേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രൊഡക്ഷൻ കോംപ്ലിമെൻസുണ്ട് ലോക് ജീവിറ്റിയും ഉണ്ട് പ്രായം പറഞ്ഞു കാലാവസ്ഥ പറഞ്ഞു ഒക്കേഷനൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് വാകുക ആ വാങ്ങുന്ന കാര്യം പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു എനിക്ക് തോന്നുന്നു ഷോപ്പർ സ്റ്റോപ്പിൽ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഷോപ്പർ സ്റ്റോപ്പിൽ ഉണ്ടെങ്കിൽ വാങ്ങുക സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വാങ്ങുക ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടൊന്ന് വാങ്ങുക നമുക്ക് ഞാൻ പറഞ്ഞില്ല ഈ ലതാഫ കംറ അല്ലെങ്കിൽ സ്ട്രോബെർറി തിയൂ ഇതുപോലുള്ള പെർഫ്യൂ ഏഞ്ചൽ സ്കില്ലിൽ കില്ലിൻ ഏഞ്ചൽസ് ആൻഡ് ഷെയർ ഇതുപോലുള്ള ഡി എൻ എവിടെ താല്പര്യം ഉണ്ടെങ്കിൽ സ്വീറ്റ് പെർഫ്യൂംസിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാം അപ്പോൾ സ്വീറ്റ് നോട്ടിനോട് താല്പര്യം ഇതിലേക്ക് നോക്കണ്ട ഇത് സ്വീറ്റായിട്ടുള്ള സെഡക്റ്റീവായിട്ടുള്ള മടങ്ങുകൾ താല്പര്യമുള്ളവർ മാത്രം വാങ്ങേണ്ട പെർഫ്യൂമാണ് ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്നും പറയുന്നത് പോലെ ട്രൈ ചെയ്തിട്ട് ആവുക വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്